നേഴ്സ്. ഷൈനി ഹൈറേഞ്ചിലെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുമ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. പരിസരമാകെ കോടമഞ്ഞിറങ്ങിത്തുടങ്ങിയിരുന്നു. ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒരു മങ്ങൾ. അവൾ ആകെ പരിഭ്രാന്തയായി മാറി. അറിയാത്ത നാട്, പരിചയമില്ലാത്ത മനുഷ്യർ, എന്തിനാണ് ഇങ്ങനെയൊരു ജോലി താൻ ഏറ്റെടുത്തത്? അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനില്ലാത്ത 3 കുട്ടികളെ പോറ്റുന്നത്. മൂത്ത മകളായ ഷൈനി വിദൂര പഠനം വഴി ബിരുദം ചെയ്യുകയാണ്. അനിയത്തിമാർ 2 പേരും പഠിക്കാൻ മിടുക്കികളാണ്. 2-ാമത്താളായ ഷെറിന് നേഴ്സിംഗ് പഠിക്കണമെന്ന് ഒരേ ഒരു വാശി. വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാണ് പത്രപരസ്യം കണ്ട് ഷൈനി ഈ ജോലിക്ക് അപേക്ഷിച്ചത്. ഹൈറേഞ്ചിലെ ഒരു പഴയ തറവാട് വീട്ടിൽ ഒരു വശം തളർന്നു കിടക്കുന്ന ഒരു 60-കാരനെ മരിക്കുന്നത് വരെ പരിചരിക്കണം. 12,000 രൂപയും താമസവും ഭക്ഷണവും നൽകും. ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിക്കണം. അമ്മച്ചിയെ സമ്മതിപ്പിക്കാൻ കുറേ പാടുപെട്ടു. അമ്മച്ചി ഒന്നേ പറഞ്ഞുള്ളൂ, 4 ആൾ അറിയപ്പെടുന്ന ഒരു അപ്പച്ചന്റെ മകളാണ് നീ, പണമേ ഇല്ലാതെയുള്ളൂ, അഭിമാനം പണയപ്പെടുത്തരുത്. അവൾ ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ആരാണ് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുക? അവൾ ബാഗിൽ നിന്നും തനിക്ക് 2 ദിവസം മുൻപ് ലഭിച്ച നീല ഇൻലൻഡ് വലിച്ചെടുത്തു. അവൾ അതിൻ്റെ ഫ്രം അഡ്രസ്സ് നോക്കി. ജോണിക്കുട്ടി, കുന്നേൽ ഹൗസ്, സ്ട്രോബെറി എസ്റ്റേറ്റ്. ഇതിപ്പോൾ ആരോടാണ് ചോദിക്കേണ്ടത്? എത്ര ദൂരെയാകും ഈ എസ്റ്റേറ്റ്? അവൾ ഇംഗ്ലണ്ട് തുറന്ന് വായിച്ചു. കോട്ടയത്ത് നിന്നും ശനിയാഴ്ച രാവിലെ ബസ്സിൽ പുറപ്പെടുക. 4 മണിയോടെ ബസ് സ്റ്റാൻഡിലെത്താം. അവിടെ നിങ്ങളെയും കാത്ത ആളുണ്ടാകും. കത്ത് ചുരുട്ടി ബാഗിൽ വെച്ചു. മുൻപിൽ ഒരു ജീപ്പ് വന്ന് നിന്നു. അതിൽ അവളെ നോക്കി നിൽക്കുന്ന ഒരു താടി വളർത്തിയ വെളുത്തുമെലിഞ്ഞ യുവാവ്, 28-ഓളം വയസ്സ് തോന്നിക്കുന്ന അവൻ അവളെ കയ്യാട്ടി വിളിച്ചു. അവൾ ജീപ്പിനടുത്തേക്ക് നടന്നു. ജോണിക്കുട്ടി, അതെ, പെട്ടെന്ന് കയറൂ, കോട ഇറങ്ങിത്തുടങ്ങി, ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാകും. അവൾ വണ്ടിയിൽ കയറിയിരുന്നു. അപരിചിതനായ ഒരു യുവാവിനോടൊപ്പം മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ അവൾക്ക് സങ്കോചം തോന്നി. അയാളുടെ നോട്ടം ഒഴിവാക്കാനായി അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയായിരുന്നു ജീപ്പിന്റെ യാത്ര. തണുത്ത കാറ്റടിച്ച് അവൾക്ക് നേരിയ വിറയലുണ്ടായി. അവൾക്ക് ആ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവളുടെ നേരിയ കോട്ടൺ വസ്ത്രങ്ങൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ തീരെ പര്യാപ്തമായിരുന്നില്ല. അവളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാവണം അവനൊന്നും എല്ലെ ചുമച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേ നമ്മളെത്തിപ്പോയി, ഇവിടെ രാത്രിയിൽ നല്ല തണുപ്പാണ്. ഷൈനിയുടെ ഈ വസ്ത്രങ്ങൾ തണുപ്പിന് പറ്റില്ല. വൂളൻ വസ്ത്രങ്ങൾ കയ്യിലിരിപ്പില്ലേ? അവളൊന്നും മിണ്ടിയില്ല. അവൾക്കാകെ അമ്മച്ചിയെയും വീടിനെയും പിരിഞ്ഞ വിഷമമായിരുന്നു. അതിനൊപ്പമാണ് അസഹനീയമായ തണുത്ത കാറ്റും. വിശപ്പ് സഹിക്കാൻ വയ്യ. രാവിലെ അമ്മച്ചി ചായക്കടയിൽ നിന്നും വാങ്ങി നൽകിയ 3 ദോശയും തേങ്ങാച്ചമ്മന്തിയും ദഹിച്ചു കഴിഞ്ഞിരുന്നു. അസഹനീയമായ വിശപ്പും ദാഹവും തൊണ്ട വരളുന്നു. അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ വളവിലുള്ള തിരക്കുള്ള കടയുടെ മുന്നിൽ അയാൾ വണ്ടി നിർത്തി. പിറകിലെ സീറ്റിൽ കിടന്നിരുന്ന ജാക്കറ്റ് അവൾക്ക് നൽകി. ഇതെടുത്തോട്ടോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങട്ടെ. അയാൾ കടയിലേക്ക് കയറിപ്പോയി. മടങ്ങിയെത്തിയപ്പോൾ അയാൾ സ്റ്റീൽ വെച്ച പ്ലാസ്റ്റിക് കവറിലെ പൊതിയിൽ നിന്നും പൊറോട്ടയുടെയും ബീഫ് ഫ്രൈയുടെയും മണം ജീപ്പിൽ പരന്നു. ജീപ്പ് ഒരു കുന്നു കയറി ഭീമാകരമായ ഒരു ഗേറ്റും കടന്നു ചെന്ന് നിന്നത് ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിന് മുൻപിലാണ്. ഇളകിത്തുടങ്ങിയ നരച്ച പെയിന്റ് മൂലം വൃത്തികേടായ ഭിത്തികൾ. ജോണിക്കുട്ടിയുടെ പിറകെ ഭയാശങ്കയോടെ അവൾ നടന്നു. മുൻവശത്തെ വാതിലയാൾ താക്കോൽ കൊണ്ടു തുറന്നു. അടുക്കളയുടെ സമീപത്തെ ഒരു ചെറിയ മുറി അവൾക്ക് നൽകപ്പെട്ടു. ഒരു ചെറിയ കട്ടിലും മേശയും ഒരു കസേരയും മാത്രമാണ് ആ മുറിയിലെ തടി ഉപകരണങ്ങൾ. തുണിയും സാധനങ്ങളും അടുക്കി വയ്ക്കാൻ ഒരു ഭിത്തി അലമാരിയും ചേർന്നൊരു ചെറിയ കുളിമുറിയുമുണ്ട്. അമ്മച്ചിയുടെ മുറിയിലായിരുന്നു. ചെറുതാണെങ്കിലും സൗകര്യങ്ങളുണ്ട്. മറ്റു മുറികൾക്ക് കൂടുതൽ വലുപ്പമുണ്ടെങ്കിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡല്ല. കുളിച്ച് ഫ്രഷായി വ, കുര്യാച്ചിനെ കാണണ്ടേ, അടുത്ത മുറിയിലാണ് കിടക്കുന്നത്. ജോണിക്കുട്ടി പോയപ്പോൾ അവൾ മുറി അടച്ച് കുറ്റിയിട്ടു. എന്തോ അകാരണമായൊരു ഭയം. അമ്മച്ചിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരാശ്വാസം തോന്നി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മേശപ്പുറത്ത് ചായയും പൊറോട്ടയും ബീഫും നിരത്തി വെച്ചിരിക്കുന്നു. താൻ ആഹാരം കഴിച്ചോളൂ, ഞാൻ കുര്യച്ചിന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കട്ടെ. നാളെ മുതൽ അതൊക്കെ തൻ്റെ പണിയാണ്. ഇതെന്തു മനുഷ്യൻ, അപ്പച്ചനെ കുര്യച്ചനെന്നാണോ വിളിക്കുന്നത്? അവൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോണിക്കുട്ടി ഒരു കോപ്പയിൽ ആവി പറക്കുന്ന കഞ്ഞിയുമായി ഒരു മുറിയിലേക്ക് കയറി. അവളും പിറകെ പോയി. മനുഷ്യവിസർജ്യത്തിൻ്റെയും ലോഷന്റെയും സമ്മിശ്രമായ ഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. കട്ടിലിൽ കിടന്ന മെലിഞ്ഞുടങ്ങിയ രൂപം അവരെ 2 പേരെയും മാറി മാറി നോക്കി. ഒരു കാലത്ത് വളരെ ആരോഗ്യവാനായിരുന്ന ഒരുവനായിരുന്നു അയാളെന്ന് അവൾക്ക് തോന്നി. കട്ടിലിൻ്റെ ഒരു വശത്ത് ജോണിക്കുട്ടി ഇരുന്നു. വൃദ്ധന്റെ കൺകോണുകളിൽ കണ്ണുനീരിൻ്റെ നനവ്. ഇത് ഷൈനി. നാളെ മുതൽ ഈ കുട്ടിയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. തീരെ സ്നേഹമില്ലാതെയാണ് ജോണിക്കുട്ടി അയാളോട് പെരുമാറിയത്. അതവളെ തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത്. അവൻ കോരിക്കൊടുത്ത കഞ്ഞി വളരെ പാടുപെട്ടാണ് അയാൾ കഴിച്ചത്.
മൂന്ന് സ്പൂൺ കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മതിയെന്ന കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇങ്ങെടുക്ക്, ഞാൻ കോരിക്കൊടുക്കാം. അവൾ പാത്രം പിടിച്ചു വാങ്ങി. ജോണിക്കുട്ടി മുറിയിൽ നിന്ന് പുറത്തു പോയി. കുറച്ചും കൂടി കഴിച്ചേ, മരുന്ന് കഴിക്കേണ്ടേ അപ്പച്ച, നല്ല ആരോഗ്യം വന്നാലേ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. അപ്പച്ചൻ ആരോഗ്യത്തോടെ ഓടി നടന്നാലേ എനിക്ക് തിരികെ പോകാൻ പറ്റൂ. അവൾ എത്ര നിർബന്ധിച്ചിട്ടും അയാൾ പിന്നെ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ വിരൽ കൊണ്ട് കഞ്ഞിയൊന്ന് തൊട്ട് നക്കി നോക്കി. ഛേ, എത്ര വൃത്തികെട്ട ആഹാരം, ഉപ്പില്ലാത്ത കൊഴുത്ത കഞ്ഞി. പാവം അപ്പച്ചൻ, ഇതെങ്ങനെ കഴിക്കുന്നു? അവൾ തിരികെ ചെന്നപ്പോൾ അവൻ പൊറോട്ട കഴിക്കുന്നു. അടുത്ത് ചെന്ന് അവൾ പറഞ്ഞു, നാളെ മുതൽ സാധനങ്ങൾ മേടിച്ചു തന്നാൽ ഞാൻ എല്ലാവർക്കും ആവശ്യമായ ആഹാരം ഉണ്ടാക്കാം. കുര്യച്ചനെ നോക്കലും പാചകവും എല്ലാമായാൽ തൻ്റെ പഠനം മുടങ്ങും. ഓക്കെ, തൻ്റെ ഇഷ്ടം പോലെ. പിറ്റേന്ന് മുതൽ അടുക്കളയിലെ ഭക്ഷണവും കുര്യച്ചൻ്റെ പരിചരണവും ഒക്കെ ഷൈനി ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തു. ആ വീടിനടുത്തോ പരിസരത്തോ കുര്യച്ചനെയോ ജോണിക്കുട്ടിയോ അല്ലാതെ വേറെ ആരെയും അവൾ കണ്ടിട്ടില്ല. ദൂരെ മലയിൽ തേയില കൊടുന്നു നുള്ളുന്ന തോട്ടം, തൊഴിലാളികൾ മാത്രമാണ് അവൾ കണ്ടത്. ഈസ്റ്ററിന്റെ തലയാഴ്ചയിലാണ് ടൗണിൽ നിന്ന് മടങ്ങി വന്ന ജോണിക്കുട്ടി കുറച്ച് ആട്ടിറച്ചി വാങ്ങിക്കൊണ്ട് വന്നത്. അമ്മച്ചിയുടെ പാചകക്കുറിപ്പുകൾ ഹൃദ്യമായിരുന്നത് കൊണ്ട് അവൾ പാചകം ആരംഭിച്ചു. ജോണിക്കുട്ടിക്ക് മട്ടൺ റോസ്റ്റാണ് ഇഷ്ടം. കുര്യച്ചന് നാടൻ രീതിയിൽ മട്ടൺ കറി വെച്ചതും. മോൾക്ക് ബുദ്ധിമുട്ടായല്ലേ, സ്ത്രീ സ്വരത്തിൽ ഒരു അശരീതി. അവൾ ചുറ്റും നോക്കി. ജനലിനടുത്തൊരു അമ്മച്ചി നിൽക്കുന്നു. തൻ്റെ അമ്മച്ചിയുടെ പ്രായമുണ്ടാകും. വെള്ളയിൽ ബ്രൗൺ ബോർഡറുള്ള സാരിയും തൂവള്ള ഹക്കോബ തുണിയിൽ തുന്നിയ ബ്ലൗസും. അമ്മച്ചി ഏതാ, കയറി വാ, ചായ കുടിച്ചിട്ട് പോവാം. അവൾ അമ്മച്ചിയെ അകത്തേക്ക് ക്ഷണിച്ചു. സമയമില്ല, 12 ആയില്ലേ, ഞാൻ വീടൊക്കെ തന്നെയുള്ളതാ, പിന്നെ കാണാം. ഉച്ചയ്ക്ക് കുര്യച്ചൻ ധാരാളം ഭക്ഷണം കഴിച്ചു. ആ സമയത്താണ് ജോണിക്കുട്ടി കയറി വന്നത്. ഇങ്ങനെയൊക്കെ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നാൽ കുര്യച്ചൻ ഭൂമിയിലങ്ങ് കൂടും, ചത്ത് മേലോട്ട് പോകത്തില്ല. പണ്ടേ ആഹാരപ്രിയനാണ്. പിന്നെ ഷൈനിക്ക് തിരികെ നാട്ടിലോട്ട് പോകാനും പറ്റത്തില്ല. എനിക്കിനി വയ്യ ഇയാളെ നോക്കാൻ. തോട്ടത്തിലെ ലാഭത്തിൽ നിന്നാണ് കൊച്ചിന് ശമ്പളം തരുന്നത്. എത്രതാളെന്നറിയില്ല, പോകുന്നത് വരെ ഇങ്ങനെ പോകട്ടെ. അപ്പച്ചൻ കഴിച്ചോട്ടെ, ആ മനുഷ്യന് വേറെ എന്ത് സന്തോഷമാണ് ഇനി ഈ ജന്മം കിട്ടാൻ പോകുന്നത്. ജോണിക്കുട്ടി ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. അവൾ അവൻ്റെ മുൻപിലേക്ക് ചോറും കറിയും കൊണ്ടുവച്ചു. മട്ടൺ റോസ്റ്റോ? എനിക്കിത് ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ അപ്പച്ചന് വേണ്ടി മട്ടൺ കറിയും ഉണ്ടാക്കി. എന്നാലും ജോണിക്കുട്ടി അപ്പച്ചൻ്റെ മുന്നിൽ വച്ച് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. അവൻ അതൊന്നും കേൾക്കാത്ത മട്ടിൽ ഭക്ഷണം കഴിച്ചു, എഴുന്നേറ്റ് പോയി. ആകെ ഭക്ഷണ സമയത്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. രാവിലെ എസ്റ്റേറ്റിൽ പോയി വരുന്ന ജോണിക്കുട്ടി ഉച്ചയ്ക്ക് മടങ്ങും. പിന്നെ സ്വന്തം മുറിയിൽ പോയിരുന്ന് വായനയും പഠനവുമാണ്. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതാൻ പഠിക്കുകയാണ്. അയാൾക്ക് എന്തായാലും ഒരു 30-നടുത്ത് പ്രായമുണ്ടാകും. ഇപ്പോഴാണോ പഠിക്കുന്നത്? ഇതുവരെ അയാൾ എന്ത് ചെയ്യുകയായിരുന്നു? അവളുടെ സംശയങ്ങൾ ചോദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആ അമ്മച്ചി വന്നിരുന്നുവെങ്കിൽ ചോദിക്കാമായിരുന്നു. പെസഹായുടെ തലേന്ന് രാത്രിയിൽ അവൾ ജോണിക്കുട്ടിയോട് ഈസ്റ്ററിന് മുൻപൊന്ന് വീട്ടിൽ പോയി വരണമെന്ന് ആഗ്രഹം അറിയിച്ചു. അപ്പോൾ താൻ ഈസ്റ്ററിന് ഇവിടെ കാണില്ലേ? ഞാൻ നാളെ ഉച്ചയ്ക്കുള്ള ബസ്സിന് പോയിച്ച് ശനിയാഴ്ച വെളുപ്പിനെയുള്ള ബസ്സിൽ തിരികെ വരാം. അമ്മച്ചിക്കും അനിയത്തിമാർക്കും ഈസ്റ്ററായിട്ട് ഓരോ ഡ്രസ്സെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നൊരാശ. ഒരു മാസത്തെ ശമ്പളമല്ലേ കയ്യിലുള്ളൂ? ഈ മാസത്തെ ശമ്പളം അഡ്വാൻസ് ചെയ്യണോ? എൻ്റെ കയ്യിലിപ്പോൾ 5000 ഉള്ളൂ. തൽക്കാലം അത് വെച്ചു. നാളത്തെ ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ കുര്യച്ചിന് കൊടുത്തോളാം. അമ്മച്ചിയെ കാണാനുള്ള ആശ കൊണ്ടല്ല താൻ ഈ ഓടുന്നത്. ഇടയ്ക്ക് അമ്മച്ചിക്ക് വേണേലും മക്കളെ കാണാൻ ഇങ്ങോട്ട് വരാമല്ലോ. ഇവിടെയാണെങ്കിൽ ധാരാളം മുറികൾ ഒഴിഞ്ഞു കിടക്കുകയല്ലേ. വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് മടങ്ങി വരണമെന്ന് കരുതിയെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അമ്മച്ചി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. അമ്മച്ചി കുര്യച്ചിന് വട്ടയപ്പവും ജോണിക്കുട്ടിക്ക് കുറച്ച് പോർക്ക് ഫ്രൈയും കൊടുത്തുവിട്ടു. ബസ് ഇറങ്ങുമ്പോൾ ആരെയും കണ്ടില്ല. കാണാൻ അവൻ തിരികെ പോയി. പോകാനുള്ള വഴിയും അത്ര നിശ്ചയമില്ല. ജോണിക്കുട്ടിയെ വിളിച്ചിട്ട് നമ്പർ കിട്ടിയതുമില്ല. അവൾ ആദ്യം കണ്ട കയറ്റം കയറി. കുറേ നടന്നപ്പോൾ വഴി രണ്ടായി പിരിഞ്ഞു. പരിസരത്തൊന്നും ഒരു മനുഷ്യജീവിയെ പോലും കണ്ടതേയില്ല. തേയിലച്ചെടികൾക്കിടയിലുള്ള ടാറിട്ട റോഡിലൂടെ നടക്കാൻ തുടങ്ങി. കൂയ്, എങ്ങോട്ടാ? പിറകിൽ നിന്നൊരു വിളി. ആ അമ്മച്ചിയാണ്. അതേ വേഷം, അതേ ചിരി. അമ്മച്ചി എങ്ങോട്ടാ ഈ തണുപ്പത്ത്? എനിക്ക് വഴിതെറ്റിപ്പോയോ? ഞാൻ വളരെയധികം വൈകിപ്പോയി. ജോണിക്കുട്ടി വന്ന് പോയി കാണും. ജോണിക്കുട്ടി കാത്തു നിന്നിട്ട് പോയി. ഇനി കുട്ടി വരില്ലെന്ന് കരുതി കാണും. റോഡിലൂടെ ചുറ്റിക്കറങ്ങാതെ പോകാൻ എളുപ്പ വഴിയുണ്ട്. കല്ലും ചരലും നിറഞ്ഞത്. എൻ്റെ കൂടെ വന്ന 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം. അമ്മച്ചിയും അവളും കൂടി കഥകളൊക്കെ പറഞ്ഞു നടന്നു. അവൾ കയറ്റം കയറിയപ്പോൾ കിതച്ചുപോയി. അമ്മച്ചി ഒരു ക്ഷീണവുമില്ലാതെ മുൻപിൽ നടന്നു. അവളെ ഗേറ്റിംഗിൽ എത്തിച്ചിട്ട് അമ്മച്ചി യാത്ര പറഞ്ഞുപോയി. മുന്നിലെ വാതിൽ തുറന്നു. ജോണിക്കുട്ടി ഇറങ്ങി വന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അമ്മച്ചി അപ്രത്യക്ഷമായിരുന്നു. ഇനി താൻ വരില്ലെന്നാണ് ഞാൻ കരുതിയത്. തനിക്ക് വഴി അറിയാമായിരുന്നു. താനെങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എത്തി? അവളുടെ ബാഗ് അവൻ വാങ്ങി അവളുടെ മുറിയിൽ കൊണ്ടുവച്ചു.
എന്നെ ഒരു അമ്മച്ചിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അടുത്തുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തോ? അവൻ കൈ മലർത്തി കാണിച്ചു. ഈസ്റ്ററിന് രാവിലെ അവൾ പാലപ്പവും കോഴിക്കറിയും തയ്യാറാക്കി. കുരിയച്ചനെ രാവിലെ തന്നെ ശരീരം തുടച്ച് ഭക്ഷണം കൊടുത്തു. വെള്ള സൽവാറും പൈജാമയും ഇട്ട് അവൾ പള്ളിയിൽ പോകാൻ തയ്യാറായി. എനിക്കൊന്ന് പള്ളിയിൽ പോകണമായിരുന്നു, ഇതുവരെ ഞാൻ ഈ ദിവസത്തെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, നിങ്ങളുടെ സഭക്കാരുടെയല്ല, ഞാൻ പള്ളിയിൽ കയറില്ല, എന്നാലും ഞാൻ തന്നെ കൊണ്ടുപോകാം. ജീപ്പിൽ അവരൊന്നിച്ച് പള്ളിയിൽ പോയി. അവൾ അവനെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ അവളെ ഒരു കല്ലറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കുന്നേൽ ജോർജ് കുട്ടി ജോസഫ് കുട്ടി എന്നെഴുതിയിരിക്കുന്ന കല്ലറയുടെ മുൻപിൽ അവൻ കണ്ണടച്ചു നിന്നു. അപ്പച്ചൻ്റെതാണ്, ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. പുറത്തിറങ്ങിയിട്ട് ആദ്യം ഇവിടെയാണ് വന്നത്, പിന്നിങ്ങോട്ട് വന്നിട്ടില്ല. കാണുന്ന പോലെ അയാൾ പരുക്കനല്ലെന്നും മാന്യനായ ഒരു ചെറുപ്പക്കാരനാണെന്നും അവൾക്ക് മനസ്സിലായി. അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അയാളുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് അയാളെ ഇങ്ങനെ ആക്കിയതെന്ന് ആ അമ്മച്ചി അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അവൾ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കുരിയച്ചനും ജോണിക്കുട്ടിയും കഴിച്ചു. അത് കഴിഞ്ഞ് മുറിയിൽ പോയ ജോണിക്കുട്ടി അത്താഴത്തിന് പോലും പുറത്തു വന്നില്ല. ഷൈനി ചെന്ന് നോക്കുമ്പോൾ അയാൾ ഇരുട്ടിൽ കിടക്കുകയായിരുന്നു. അവൾ തപ്പിത്തടഞ്ഞ് ലൈറ്റിട്ടു. അയാളിൽ നിന്നൊരു പ്രതിഷേധ ശബ്ദമുണ്ടായി. അയാൾ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. മുറിയിൽ മദ്യത്തിൻ്റെ മണം വ്യാപിച്ചിരുന്നു. അവളെ അത്ഭുതപ്പെടുത്തിയത് അയാളുടെ വേഷമായിരുന്നു. ജയിൽപുള്ളിയുടെ വേഷത്തിലായിരുന്നു അയാൾ. അയാളുടെ കണ്ണുകൾ നീർ വീണ നീല നിറമുള്ള തലയിണ കുതിർന്നിരിക്കുന്നു. അവളുടെ കൈകൾ അയാളെ തട്ടി ഉണർത്തി. ജോണി എഴുന്നേൽക്കൂ, നമുക്കൊരുമിച്ച് അത്താഴം കഴിക്കാം. അയാൾ ആദ്യം പ്രതികരിച്ചില്ല. അവൾ കുറേ നേരം മറുപടിക്കായി കാത്തു നിന്നു. പിന്നെ ഒരു കസേര കട്ടിലിനടുത്തേക്ക് അവൾ നീക്കിയിട്ടു. അവൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റു. കരഞ്ഞു വീർത്ത കണ്ണുകൾ. പുരുഷന്മാർക്ക് അറിയുമോ, അവളുടെ അപ്പച്ചൻ ധൈര്യശാലിയായിരുന്നു, ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഇയാൾ എന്തിനാകും കരയുന്നത്? അതും വിശുദ്ധമായ ഈസ്റ്റർ ദിനത്തിൽ. താൻ പോയി കഴിച്ചു കിടന്നോളൂ, എനിക്ക് ഈ ദിവസം ഉറങ്ങാൻ കഴിയില്ല, ഒന്നും കഴിക്കാനും. അയാൾ കട്ടലിനടിയിൽ നിന്നും മദ്യക്കുപ്പി എടുത്തു തുറന്നു. അവൾ ആദ്യമായി മദ്യം നേരിട്ട് കാണുകയായിരുന്നു. സിനിമയിലല്ലാതെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പച്ചൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. അവൾക്ക് പെട്ടെന്ന് അവനോട് ദേഷ്യം തോന്നി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുപ്പി പിടിച്ചു വാങ്ങി. മതി, ഇനി അല്പം ആഹാരം കഴിക്കാം, എന്നിട്ട് ഞാനിത് മടക്കി തന്നോളാം. എനിക്ക് കഴിയില്ല, ഇനി ഒരാഴ്ച ഈ ജോണിക്കുട്ടി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ രാത്രി, എൻ്റെ അമ്മച്ചി മരിച്ച രാത്രി, കുരിയച്ചൻ കിടപ്പിലായ രാത്രി, അതൊരു ഈസ്റ്റർ ദിനത്തിലായിരുന്നു. ഇന്ന് 8-ാം വാർഷികമാണ്. ഒരു 21-കാരനെ ഈ വീട്ടിൽ നിന്നും പോലീസ് കൊണ്ടുപോയിട്ട് 8 വർഷമായി. അവളുടെ നട്ടലിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. നിങ്ങളൊരു കൊലപാതകയാണോ? അമ്മച്ചിയെ നിങ്ങൾക്കൊന്നോ? ജയിൽവേഷവും ഇട്ട് മദ്യപിച്ചാൽ നിങ്ങളുടെ അമ്മച്ചി തിരികെ വരുമോ? നിങ്ങളുടെ പാപം പൊറുക്കപ്പെടുമോ? ആ വേഷം നിങ്ങളിപ്പോഴും അമൂല്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അവരെനിക്ക് മടക്കി തന്നില്ല. അതേപോലെയൊന്നും ഞാൻ തുന്നി സൂക്ഷിച്ചതാണ്, ഓർമ്മയ്ക്ക്, പശ്ചാത്താപം മൂലം. അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ അവളെ കസേരയിൽ പിടിച്ചിരുത്തി. ആരെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ, സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ. തനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ എൻ്റെ കഥ? താൻ അറിയുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. താൻ കരുണയുള്ളവളാണ്. അവൾ തലയാട്ടി. എൻ്റെ വല്യപ്പച്ചൻ ജോസഫ് കുട്ടിയുടെ എസ്റ്റേറ്റ് ആയിരുന്നു, സ്ട്രോബെറി എസ്റ്റേറ്റ്. അതിൻ്റെ മാനേജറായിരുന്നു കുരിയച്ചൻ. എൻ്റെ അപ്പച്ചൻ ജോർജ് കുട്ടിയും കുരിയച്ചനും സമപ്രായക്കാരായതിനാൽ അവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി. കോട്ടയം ടൗണിൽ ബിസിനസ് സംബന്ധമായി അവർ ഇരുവരും പോകാറുണ്ടായിരുന്നു. അവിടുത്തെ ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ മകളായിരുന്നു എൻ്റെ അമ്മച്ചി റബേക്ക. ഒരിക്കൽ കുരുമുളക് വിൽക്കാനായി പോയ എൻ്റെ അപ്പച്ചൻ കണ്ടത് അപ്പനെ നോക്കി പുഞ്ചിരിക്കുന്ന റബേക്കയാണ്. മാലാഖയെപ്പോലൊരു പെണ്ണിനെ കണ്ട് അപ്പച്ചൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. പക്ഷേ അമ്മച്ചി പുഞ്ചിരിച്ചത് അപ്പൻ്റെ പുറകിൽ നിന്ന കുരിയച്ചനെ നോക്കിയാണ്. അവർ രണ്ടുപേരും നേരത്തെ തന്നെ തീവ്ര പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ മൂവർക്കുമിടയിൽ ഒരു ത്രികോണ പ്രണയം രൂപം കൊണ്ടു. എന്നിട്ട് എങ്ങനെ അപ്പച്ചൻ മരിച്ചു? കുരിയച്ചൻ എന്ത് സംഭവിച്ചു? എസ്റ്റേറ്റ് മുതലാളിയുടെ ആലോചനയുടെ മുന്നിൽ അമ്മച്ചിയുടെ അപ്പൻ തൻ്റെ മകളുടെ പ്രണയത്തെ കണ്ടില്ലെന്ന് വെച്ചു. കല്യാണം കഴിഞ്ഞുവെങ്കിലും കുരിയച്ചൻ അപ്പനെയും അമ്മയെയും സ്നേഹത്തോടെ ഒരു സംശയത്തിനും ഇടവരുത്താതെ സേവിച്ചു. ഞാൻ ജനിച്ചു, എനിക്ക് അപ്പനേക്കാളും ഇഷ്ടം കുരിയച്ചനോടായിരുന്നു. എനിക്ക് 16 വയസ്സാകുന്നത് വരെ എല്ലാം നല്ലതായി പോയിക്കൊണ്ടിരുന്നു. അപ്പൻ എന്തോ അബദ്ധം സംഭവിച്ചു, കടം കയറി. അപ്പൻ സ്വത്ത് വിറ്റ് കുടി തുടങ്ങി. കുടിച്ചിട്ട് വരുമ്പോൾ അമ്മച്ചിയെ തല്ലാൻ തുടങ്ങി. ഒരിക്കൽ അമ്മച്ചിയെ കണ്ട് തല്ലുന്നത് സഹിക്കാതെ അപ്പച്ചനെ കുരിയച്ചൻ പിടിച്ചു തള്ളി. തലയിടിച്ച് അപ്പൻ മരിച്ചു. സത്യം എനിക്കറിയാമായിരുന്നെങ്കിലും അമ്മച്ചിയുടെ അഭ്യർത്ഥന മാനിച്ചു. തെന്നി വീണതാണെന്ന് ഞാനും പോലീസിന് മൊഴി കൊടുത്തു. അപ്പച്ചൻ്റെ കുടി എല്ലാവർക്കും ശല്യമായിരുന്നു. അമ്മച്ചി തന്നെ മുൻകൈയെടുത്ത് കുരിയച്ചനെ 2-ാമത് കല്യാണം കഴിച്ചു. അതെനിക്ക് വിഷമമുണ്ടാക്കി. അപ്പനോടൊപ്പം അമ്മച്ചിയും നഷ്ടമായി. അമ്മച്ചിയുടെയും കുരിയച്ചൻ്റെയും പ്രണയ ജീവിതത്തിന് ഞാനൊരു വിലങ്ങുതടിയായി.
എന്നെ ബോർഡിങ്ങിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എനിക്ക് അമ്മച്ചിയെ പിരിയാൻ വയ്യായിരുന്നു. അമ്മച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കുര്യച്ചനോട് വെറുപ്പു. അമ്മച്ചിയോടുള്ള സ്നേഹമായിരുന്നു എന്നെയും കുര്യച്ചനെയും ഒന്നിപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് അമ്മച്ചിയെ സ്നേഹിച്ചു. അമ്മച്ചിയെ ഓർക്കുമ്പോൾ ഞാൻ കുര്യച്ചനെ സ്നേഹിക്കും. കുര്യച്ചൻ എൻ്റെ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കി. അപ്പച്ചനെ ഓർക്കുമ്പോൾ ഞാൻ കുര്യച്ചനെ പട്ടിണിക്കിടും. കുര്യച്ചനല്ലേ എൻ്റെ അപ്പച്ചനെ കൊന്നത്? എന്നിട്ട് അമ്മച്ചിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ കോളേജിൽ ചേർന്ന സമയത്ത് ഒരവധി കാലത്ത് ഞാൻ നാട്ടിലെത്തി. അന്ന് പതിവില്ലാതെ അമ്മച്ചിയും കുര്യച്ചനും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു. ഞാൻ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. അമ്മച്ചി ഗർഭിണിയാണ്. കുര്യച്ചന് സ്വന്തം കുഞ്ഞിനെ വേണം. 48-കാരിയായ അമ്മച്ചിക്ക് ഗർഭം അലസിപ്പിച്ച് കളയണം. ഇത്ര വലിയൊരു മകൻ്റെ അമ്മ എന്ന് നാണക്കേട്. അവരുടെ പ്രശ്നം അവർ പരിഹരിച്ചേനെ. അമ്മച്ചിയെ വഴക്ക് പറഞ്ഞപ്പോൾ സഹിക്കാതെ ഞാൻ ഇടയിൽ കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളലുമായി. അമ്മച്ചി അയാളാണ് തള്ളിയത്. മറിഞ്ഞു വീണു. പിന്നെ അമ്മച്ചി അനങ്ങിയില്ല. അമ്മച്ചി കിടന്ന സ്ഥലത്ത് രക്തം തളം കെട്ടി നിന്നു. കാലുകളുടെ ഇടയിലൂടെ ഒഴുകിയിറങ്ങിയ ചോര കട്ട പിടിക്കാൻ തുടങ്ങി. അമ്മച്ചിക്ക് അനക്കമില്ല. കുര്യച്ചൻ വലിയ വായിൽ കരയാൻ തുടങ്ങി. ഞാൻ അയാളെ പിടിച്ച് ആഞ്ഞു തള്ളി. അയാളാണ് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം. അയാളും തലയിടിച്ച് നിലത്ത് വീണു. അനക്കമില്ല. അയാൾ മരിച്ചെന്ന് കരുതിയാണ് ഞാൻ എസ്റ്റേറ്റിലെ വാച്ച്മാനെ വിളിച്ച് വിവരം അറിയിച്ചത്. അയാൾ മരിച്ചിരുന്നില്ല. അയാൾ നട്ടെല്ലിന് പരിക്കേറ്റ് കിടപ്പിലായി. ഞാൻ ജയിലിലുമായി. നാണക്കേട് കൊണ്ട് ഗർഭിണിയായ അമ്മയെ തള്ളിയിട്ട് കൊന്ന മകൻ. അതാ ആ ഫോട്ടോ കണ്ടു. അതാണ് എൻ്റെ അമ്മച്ചി. ഫിത്തയിലെ കർട്ടൻ അയാൾ വകഞ്ഞു മാറ്റി. അവിടെ ഒരു മധ്യവയസ്കയായ സ്ത്രീയുടെ ചിത്രം കണ്ട് അവൾ ഞെട്ടി. അവളെ കൂടെ കൂടെ സന്ദർശിച്ച അമ്മച്ചിയുടെ അതേ ചായ. അമ്മച്ചിയുടെ മുറിയാണ് ഞാൻ ഷൈനിക്ക് തന്നത്. അവിടെ എനിക്ക് കിടക്കാൻ കഴിയില്ല. അമ്മച്ചി കൂടെയുള്ളത് പോലെ തോന്നും. അമ്മച്ചിയുടെ മണം. ഉറക്കത്തിൽ ആരോ അടുത്തിരുന്ന് മുടികൾ തഴുകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അമ്മച്ചിക്ക് എന്നോട് ദേഷ്യം കാണും. ഞാനല്ലേ ആ കുഞ്ഞിനെ കൊന്നത്? ഞാനല്ല, ഒന്നിനും കാരണം. എനിക്കൊരു അനിയനോ അനിയത്തിയോ വരുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. അവൾ കട്ടിലിൽ അവനോട് ചേർന്നിരുന്നു. തൻ്റെ മടിയിൽ കിടക്കുന്ന അവൻ്റെ കണ്ണുനീർ വീണു. തൻ്റെ കാലുകൾ നനയുന്നത് അവൾ അറിഞ്ഞു. അവളുടെ നേർത്ത വിരലുകൾ അവൻ്റെ ചുരുണ്ട മുടിയുടെ ഇഴയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അവളിൽ എങ്ങു നിന്നും ഒരു അമ്മയുടെ വാത്സല്യം നിറയാൻ തുടങ്ങി. അവൾ അവൻ്റെ അമ്മയായി മാറി. അമ്മയുടെ അധികാരത്തോടെ അവൾ അവൻ്റെ ജയിൽ കുപ്പാരം മൂരുകയും ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന ഇളം നീല ഷർട്ട് അണിയിക്കുകയും ചെയ്തു. അവൾ വാരിക്കൊടുത്ത ചോറും കറിയും അവൻ കഴിക്കുമ്പോൾ അവൾ ദുപ്പട്ട കൊണ്ട് അവൻ്റെ കണ്ണുനീര് തുടച്ചു നീക്കി. അവൻ്റെ ചുണ്ടിൻ്റെ കോണുകളിൽ തെളിഞ്ഞ പുഞ്ചിരി കണ്ട് അവൾ ആനന്ദിച്ചു. ആ സമയത്ത് അടുത്ത മുറിയിൽ കുര്യച്ചനെ കൂട്ടിക്കൊണ്ടുപോകാൻ റെബേക്ക എത്തിച്ചേർന്നിരുന്നു. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.